നരേന്ദ്ര മോദിക്ക് ശേഷം ആരാവും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചോദ്യം വളരെ നാളുകളായി ഉയർന്നു വരുന്നതാണ്. മന്ത്രിസഭയിലെ രണ്ടാമനായ അമിത്ഷായുടെ പേരാണ് പലരും പറയുന്നത് എങ്കിലും യോഗി ആദിത്യനാഥിനെയാണ് RSS കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് സ്ഥിരീകരണം നൽകിയതായി ഇപ്പോൾ അമിത്ഷാ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാണിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയാണെന്ന് വ്യക്തമാക്കുന്ന പരോക്ഷ സൂചനകളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യോഗി ആദിത്യനാഥിനെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരാമർശിക്കുന്ന ചിലരുണ്ടെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സ്വാഭാവികമാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം യോഗി ആദിത്യനാഥിന്റെ കീഴിൽ ഒരുപാട് വികസനങ്ങൾ ഉത്തർപ്രദേശിൽ നടന്നു. ഉത്തർപ്രദേശിൽ 30 മെഡിക്കൽ കോളേജുകൾ ലഭിച്ചു. എല്ലാ ജില്ലകളിലും ഒരെണ്ണം വീതമുണ്ടെന്ന് നമുക്ക് കാണാം. സംസ്ഥാനത്ത് 2 എയിംസ് ഉണ്ട്. ജപ്പാനീസ് എൻസഫലൈറ്റിസ് ഗവേഷണ കേന്ദ്രവും നിർമ്മിച്ചിട്ടുണ്ട്. BJP സർക്കാർ 10 പുതിയ സർവകലാശാലകൾ സ്ഥാപിച്ചു. 77 പുതിയ കോളേജുകൾ തുറന്നു. ഉത്തർപ്രദേശിലുടനീളമുള്ള 1.4 ലക്ഷം കോളേജുകൾ നമ്മുടെ സർക്കാർ പുനർനിർമ്മിക്കുകയും പുനർവികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. 2024 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തിരിച്ചെത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2022 യോഗി ആദിത്യനാഥ് വിജയിക്കുമെന്ന് അവർ ഉറപ്പാക്കണമെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ചും അമിത്ഷാ വ്യക്തമാക്കി. ഉത്തർപ്രദേശിന് ലോക്സഭയിൽ 80 സീറ്റുകൾ ഉള്ളതിനാൽ 2024 അധികാരത്തിൽ തിരിച്ചെത്താൻ ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്കെങ്കിലും കേന്ദ്രത്തിൽ പൂർണ്ണ ഭൂരിഭരണത്തോടെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ അത് ഉത്തർപ്രദേശ് ഇല്ലാതെ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ BJP സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. യോഗി ആദിത്യനാഥ് ഒരു മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. കവർച്ച, കൊള്ള, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ 30 മുതൽ 70% ഇടിവാണുള്ളത്. സംസ്ഥാനത്തിന് ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായിട്ടില്ലെന്നും അമിത്ഷാ യോഗിയെ പൊക്കിക്കൊണ്ട് പറഞ്ഞു. 49 വയസ്സ് മാത്രം പ്രായമുള്ള യോഗിയെയാണ് മോദിയുടെ പിൻഗാമിയായി RSS കാണുന്നത് എന്നതിന്റെ പരോക്ഷ പ്രഖ്യാപനമാണ് അമിത്ഷാ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.